ദൈനംദിന സിനിമയിൽ അടുത്ത കാലത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ റിലീസ് ഈ മാസം 10-നാണ്. നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനാവുന്ന ജയിലറാണ് ചിത്രം. ജാക്കി ഷ്രോഫ്, ശിവ രാജ്കുമാർ, രമ്യ കൃഷ്ണൻ, തമന്ന, യോഗി ബാബു എന്നിവർക്കൊപ്പം മോഹൻലാലും അഭിനയിക്കുന്നു എന്നത് മലയാളി പ്രേക്ഷകരിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുന്ന ഘടകമാണ്. ഒപ്പം ഒരു പ്രധാന റോളിൽ വിനായകനുമുണ്ട്. മോഹൻലാലിന്റേത് അതിഥി വേഷമാണെങ്കിലും കഥാഗതിയിൽ ഏറെ പ്രാധാന്യമുള്ള റോളാണെന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ഓഡിയോ ലഞ്ച് ഔദ്യോഗികമായി സൺ ടിവി പ്രക്ഷേപണം ചെയ്തത്. അതിൽ പ്രേക്ഷകരെ ആകർഷിച്ചത് അവസാനം രജനീകാന്ത് നടത്തിയ പ്രസംഗമാണ്. ഓഡിയോ ലോഞ്ചിൽ സൂപ്പർ താരത്തിന്റെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പതിവിൽ വിപരീതമായി മാസ് ഡയലോഗുകൾ രജനി പറഞ്ഞു എന്നതാണ് ജയിലർ ഓഡിയോ ലോഞ്ചിലെ പ്രത്യേകത. വിമർശനങ്ങളോടും രജനി പ്രതികരിച്ചു. പക്ഷികളുടെ കൂട്ടത്തിൽ കാക്ക എല്ലാവരെയും ശല്യപ്പെടുത്തും, പരുന്ത് അത്തരത്തിൽ ചെയ്യില്ല. കാക്ക പരുന്തിനെ പോലും ശല്യപ്പെടുത്തും, എന്നാൽ പരുന്ത് അതിന് പ്രതികരിക്കാതെ ഉയരത്തിൽ പറക്കും. കാക്കയ്ക്ക് ആ ഉയരത്തിൽ എത്താൻ കഴിയില്ല. ഞാൻ ഇത് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇന്നയാളെയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരും. കുരയ്ക്കാത്ത നായ്ക്കളും കുറ്റം പറയാത്ത നാവുകളും ഉണ്ടാകില്ല. അത് രണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാത്ത സ്ഥലങ്ങളും കാണില്ലെന്ന് രജനി പറഞ്ഞു. നമ്മൾ നമ്മുടെ പണിയുമായി മുന്നോട്ട് പോകണം എന്ന വാക്കുകളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിനു പിന്നാലെ തന്റെ സൂപ്പർ താര പദവിയിലേക്ക് പലരും വിജയെ ഉയർത്തിക്കാട്ടുന്നതിനെതിരെയാണ് രജനി പ്രതികരിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ സംസാരമുണ്ടായത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ രജനി വിജയ് ഫാൻസ് ഏറ്റുമുട്ടൽ നടന്നു. അതേസമയം ജയിലർ ഓഡിയോ ലോഞ്ചിൽ നേരത്തെ വിജയ് എത്തും എന്ന് സംസാരമുണ്ടായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. ഇത് ഇരുവർക്കും ഇടയിൽ പ്രശ്നം മൂലമാണെന്ന സംസാരവും കോളിവുഡിൽ ഗോസിപ്പുകളായി പരക്കുന്നുണ്ട്. അതിനിടെയാണ് സിനിമാ നിരൂപകനായ ബ്ലൂസട്ടെ മാരൻ രജനിയെ അദ്ദേഹത്തിന്റെ പരന്തു പരാമർശത്തിന്റെ പേരിൽ വിമർശിച്ച് രംഗത്തെത്തിയത്. രജനീകാന്ത് ഒരു കോമഡി പരുന്താണെന്നും കറുത്ത പക്ഷിയാണെന്ന് കരുതി കാക്കയെ തരം താഴ്ത്തേണ്ടതില്ലെന്നും ഉയർന്നു പറക്കാനുള്ള കഴിവല്ലാതെ മറ്റൊന്നും കഴുകനില്ലെന്നും എല്ലായ്പ്പോഴും ഒറ്റയ്ക്കാണെന്നത് മനസ്സിലാക്കണമെന്നും ബ്ലൂസട്ടെ മാരൻ പരിഹസിച്ചു. സ്വാർത്ഥ ചിന്താഗതിയുള്ള പക്ഷിയാണ് കഴുകനെന്നും ബ്ലൂസട്ടെ മാരൻ കുറിച്ചു. പേര് പോലും പറയാനുള്ള ധൈര്യം സൂപ്പർ സ്റ്റാറിനില്ലെന്നും ബ്ലൂസട്ടെ മാരൻ പറയുന്നു. പതിവ് പോലെ ബ്ലൂസട്ടെ മാരനെ രജനി ഫാൻസ് ആക്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്നാൽ ബ്ലൂസട്ടെ മാരനെ പിന്തുണച്ച് വിജയ് ഫാൻസ് രംഗത്തെത്തുന്നുണ്ടെന്നതാണ് രസകരമായ കാര്യം. എന്തായാലും രജനി വിജയ് സൂപ്പർ താര യുദ്ധം തന്നെയാണ് വരും നാളുകളിൽ കാണുക എന്നതാണ് തമിഴകത്തെ സംസാരം. ഇപ്പോൾ തന്നെ രജനിയേക്കാൾ പ്രതിഫലം വിജയ് വാങ്ങുന്നുണ്ട്. രജനി ചിത്രത്തെക്കാൾ ബിസിനസ്സും വിജയ് ചിത്രം നേടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ താനും വിട്ടുകൊടുക്കില്ലെന്ന സന്ദേശമാണ് കാക്ക പരന്തു പരാമർശത്തിലൂടെ രജനി നടത്തിയത് എന്നാണ് തമിഴ് സിനിമാ ലോകത്തെ സംസാരം.